ക്യാരറ്റ് നമ്മൾ പല രുചിയിലും കഴിച്ചു നോക്കാറുണ്ടല്ലേ. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ കഴിച്ചു നോക്കുന്നത് ആദ്യം തന്നെയായിരിക്കും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള വിഭവമാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസുള്ള ക്യാരറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ആവിക്കാണ് വേവിച്ചെടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നല്ല പോലെ ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3 ടേബിൾ സ്പൂണോളം ചേർത്തോളൂ കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് മധുരം വരുന്നത്. അതിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മൊത്തത്തിൽ 1/2 കപ്പോൾ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ നിങ്ങൾ എടുത്തു വെച്ചാലും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചേർക്കേണ്ട. കാരണം നമ്മുടെ ക്യാരറ്റ് നമ്മൾ എടുത്തതിൻ്റെ സൈസിന് അനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ. ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൂസും ആവരുത്, എന്നാൽ നല്ല കട്ടിയാവരുത് കേട്ടോ. നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒരു ഒട്ടണ പരുവത്തിൽ തന്നെയായിരിക്കും ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാവുക. ആ രീതിക്ക് തന്നെയാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ചെറിയൊരു ഒട്ടൽ ഉള്ളത് കൊണ്ട് തന്നെ കയ്യിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ബോളാക്കി എടുക്കുക. നിങ്ങൾക്ക് ഷേപ്പ് ഏത് വേണമെന്ന് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ബോൾ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് എള്ളിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ബോൾ ഷേപ്പിലാണെങ്കിൽ ആ രീതിക്ക് ഉരുട്ടിയെടുക്കുക. ഇതാണെങ്കിൽ ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നാലാണ് ആ എള്ള അതിലിങ്ങനെ പറ്റി പിടിച്ച് ശരിക്കും നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ തന്നെയാണ്. ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. നന്നായി ചൂടായി വന്നതിന് ശേഷം ഇത് നമുക്കിതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ തവി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കാൻ പോകരുത്. കാരണം ആ എള്ളൊക്കെ അതിൽ നിന്നിങ്ങനെ അടർന്നു പോകും. അപ്പോൾ ആദ്യം ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം നമ്മളിത് ഇളക്കാൻ നോക്കിയാൽ മതി. ഇളക്കുവാണെങ്കിൽ തന്നെ നമ്മളിതുപോലെ നമ്മുടെ ഈ പാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും അത് ശരിക്കും അങ്ങ് റെഡിയായി കിട്ടിയോളൂ. ഇന്ന് നമുക്ക് ഒരു ഭാഗം ആയതിനു ശേഷം മറിച്ചിട്ടിട്ട് ആ ഭാഗം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. പിന്നെ ആ 1-2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുമ്പോൾ പെട്ടെന്ന് ഇത് ആവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല പോലെ 2 ഭാഗം ക്രിസ്പി ആയി കിട്ടിയേ വേണം. അകംഭാഗം ഒരു സോഫ്റ്റ് ആയിട്ട് കിടക്കുക വേണം. പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം. ആ രീതിക്ക് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഞാനിവിടെ ചെയ്ത സമയത്ത് മധുരം 1-2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഒരു കമ്മി തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര മതി, അതല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോളം നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മധുരം ചേർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ തയ്യാറാക്കിയെടുക്കാനായിട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.